കൺസർവേറ്റീവ്സ് ഇല്ലാത്തതാണ്, മുളപ്പിച്ചു പൊടിപ്പിക്കേണ്ടതാണ്. സമാന ഗുണമുള്ള ഒരു ആട്ട ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലില്ല. നമ്മുടെ ആട്ടയുടെ പ്രത്യേകത, അത് നമ്മൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ, ഈർപ്പമുള്ള സാഹചര്യത്തിൽ, മഴയുള്ള സാഹചര്യത്തിൽ മൂന്നോ നാലോ ദിവസം തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ പുഴു വരും. കാരണം അതൊരു പോസിറ്റീവായിട്ട് എടുത്താൽ മതി, നെഗറ്റീവായിട്ട് എടുക്കേണ്ട. കാരണം അതിൽ പ്രിസർവേറ്റീവ്സ് ഇല്ല. കാരണം പ്രിസർവേറ്റീവ്സ് ഉള്ള ഭക്ഷണം കഴിച്ച് കഴിച്ച് നമ്മുടെ ദഹനവ്യൂഹം മൊത്തം തകരാറിലായി. ദഹനവ്യൂഹത്തില് ഗട്ട് എന്ന് പറയും, അതില് കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കളുണ്ട്. ഈ പ്രിസർവേറ്റീവ്സ് ചേർന്ന ഭക്ഷണം ചെന്ന് ചെന്ന് ഈ സൂക്ഷ്മാണുക്കളെ മുഴുവൻ കൊല്ലും. കൊല്ലുമ്പോൾ എന്തുണ്ടാവും, കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാത്തൊരവസ്ഥ വരും. ഈ അവസ്ഥയാണ് ഓൾമോസ്റ്റ് എല്ലാ മലയാളികൾക്കും ഉള്ളത്. കാരണം പ്രോപ്പർ ആയുള്ള ഡൈജഷൻ നടക്കുന്നില്ല. അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം പ്രിസർവേറ്റീവ്സ് ആണ്. നമ്മുടെ ശരീര, നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി പ്രിസർവേറ്റീവ്സ് എന്നൊരു പ്രശ്നമേ അതിലില്ല. നോ പ്രിസർവേറ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്നത്. ആർസ്യം എന്ന് പറയുന്ന ഒരു സംവിധാനം, ആരോഗ്യ, അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ആരോഗ്യം, സ്വയം പര്യാപ്തത, നവഭാരത നിർമ്മാണം. ആരോഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭക്ഷണത്തിലൂടെ നല്ല ആരോഗ്യം, അതാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റ്സ് പറഞ്ഞത്. യുവർ ഫുഡ് ഈസ് യുവർ മെഡിസിൻ. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് നിങ്ങളുടെ മരുന്ന്. മരുന്നായിട്ട് നിങ്ങൾ വേറെ ഒന്നും കഴിക്കേണ്ടെന്ന് വരെ അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നേരെ തിരിച്ചാണ്. നമ്മൾ മരുന്ന് മാത്രം കഴിച്ചിട്ടാണ് ജീവിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് മൂന്ന് ഗുളിക, ലഞ്ച് കഴിഞ്ഞിട്ട് അഞ്ച് ഗുളിക, അത്താഴം കഴിഞ്ഞിട്ട് ഒരു പിടി ഗുളികയും കഴിച്ച് നമ്മൾ ഒരു ഗുളിക കാലത്തിലാണ് കഴിയുന്നത്. ആ ഗുളിക കാലം ഭേദിച്ച് പുറത്തു കടക്കാനുള്ളൊരു വഴിയാണ് RCM. റൈറ്റ് കൺസൾട്ട് മാർക്കറ്റിംഗ്, ശരിയായ വിപണന രീതി. ഇടനിലക്കാരില്ല, പരസ്യക്കാരില്ല, ഉൽപ്പാദകനിൽ നിന്ന് ഉപഭോക്താവിലേക്ക് ഉൽപ്പന്നങ്ങൾ നേരിട്ട് വരുമ്പോൾ നല്ല സാധനങ്ങൾ വിലക്കുറവിന് കിട്ടുന്നു. അപ്പോ ഈ ആശയങ്ങളെ ഉൾക്കൊള്ളുക. അതിന് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്. അത് മുഴുവൻ പറയാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 72 മണിക്കൂർ അറ്റ്ലീസ്റ്റ് വെച്ച് പറഞ്ഞാൽ പോലും തീരാത്ത അത്രമാത്രം പ്രൊഡക്റ്റുകൾ ഉണ്ട്. അത് നമ്മൾ അടുത്ത സെഷനിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. അപ്പോ RCM എന്നൊരു സംവിധാനത്തെ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും വളരെ സീരിയസ് ആയിട്ട് ഉൾക്കൊള്ളുക. ഇതിനൊരു ബിസിനസ് ആയിട്ട് കാണണം എന്ന് ഞാൻ പറയണ്ട. നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ജീവിതമായിട്ട് കാണാം. നമ്മുടെ വിദേശങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഇപ്പം നമ്മുടെ നാട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലാണ് അവർ വരുന്നത്. അതിനേക്കാൾ വലിയൊരു പ്രതിസന്ധി അവർ ഫേസ് ചെയ്യാൻ പോകുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതിനെ മുഴുവൻ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് RCM. RCM എന്നൊരു സിസ്റ്റത്തിന്റെ ഒരു ബ്യൂട്ടി, ഒരു മനുഷ്യന്റെ ലൈഫിൽ വേണ്ട എല്ലാ കാര്യങ്ങളും അത് നൽകും. ഒരു കൽപ്പവൃക്ഷത്തെ പോലെ, ഒരു കാമധേനുവിനെ പോലെ, നമ്മൾ എന്ത് ചോദിച്ചോ അത് മുഴുവൻ കിട്ടും. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ബേസിക്കലി ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. ഈ പ്രപഞ്ചത്തിലെ സർവ്വജീവജാലങ്ങളുടെയും ജീവിതം ബേസിക്കലി മെൻ ഫോർ ഹാപ്പിനെസ് അല്ലേ. ഹാപ്പിനെസ് കിട്ടാൻ ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് വഴികളുണ്ട്. ഒരു രോഗശൈലിയിൽ തളർന്നു കിടക്കുന്ന ഒരാൾക്ക് ആരോഗ്യമാണ് ജീവിതത്തില്. കടക്കണിയിൽ താഴ്ന്ന ഒരു വ്യക്തിക്ക് സമ്പത്ത് അല്ലെങ്കിൽ ധനം അല്ലെങ്കിൽ പണമാണ് സന്തോഷം നൽകുക. ജീവിതത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകൾക്ക് കൂട്ടായ്മയാണ് സന്തോഷം നൽകുക. എത്ര വയസ്സ് വരെ തുടരാമായിരുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി വേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. ഞാൻ വളരെ ഹാപ്പിയാണ് ഇപ്പോൾ. ഞാൻ ഹാപ്പിയാണെന്ന് മാത്രമല്ല, ഞാനുമായി അസോസിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിലേക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ എനിക്ക് പറ്റുമ്പോൾ, ഞാൻ ഉൾപ്പെടുന്ന ഈ സംവിധാനത്തിന് പറ്റുമ്പോൾ എല്ലാവരും ഹാപ്പിയാകുന്നു. അങ്ങനെ ഒരു ഹാപ്പിനെസ് കിട്ടാനും സഹായിക്കും. അപ്പൊ ദേശസേവനം തീർച്ചയായിട്ടും നമുക്ക് ഒരു ഹാപ്പിനെസ് കിട്ടും. ഒരു പക്ഷേ ഈ എന്നെ ശ്രമിക്കുന്ന ആളുകളിൽ കുറച്ചു പേര് ആ മേഖലയിലുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഈ കുറച്ച് പ്രായം ചെന്ന ആളുകൾക്കൊന്നും ദേശസേവനം ചെയ്യാൻ ഒരു അവസരമില്ല. കാരണം RCM ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ ഇന്ത്യയെ സേവിക്കുകയാണ്. പണ്ട് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ബി ഇന്ത്യൻ ബൈ ഇന്ത്യൻ. ഓക്കെ, ആഗസ്റ്റ് 15 ജനുവരി 26 ഒരു ജയ്ഹിന്ദ് മെസ്സേജ് വിട്ടതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാരനാവില്ല. ഇന്ത്യക്കാരനാണെങ്കിൽ ബി ഇന്ത്യൻ ബൈ ഇന്ത്യൻ, ആ കൺസെപ്റ്റ് 100% ഫോളോ ചെയ്യുന്ന ഒരു സംവിധാനമാണ് RCM. അപ്പോ ഇത് നമ്മുടെ ലൈഫിലേക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകും. ആ അറിവുകൾ നമുക്ക് സന്തോഷം നൽകും. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമുക്ക് ഇഷ്ടംപോലെ അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കണം. എല്ലാ ദിവസവും 3-4 സൂം മീറ്റിംഗുകൾ, 500, 600, 1000 ആളുകൾ ഈ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രതീക്ഷയോടുകൂടി കഴിയണം. ലോകത്തിലെ മറ്റെല്ലാ മനുഷ്യരും പ്രതീക്ഷ അസ്തമിച്ച അവസ്ഥയിലാണെങ്കിൽ നമ്മളെല്ലാവരും ഭയങ്കര പ്രതീക്ഷയാണ്. ഹോപ്പ്, ആ ഹോപ്പ് എത്രമാത്രം കൂട്ടാൻ പറ്റും അത്രമാത്രം കൂട്ടിക്കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. ഇനിയൊരു നല്ല കാലം വരും. ഈ ഒരു മാറ്റം വരുമ്പോൾ ഈ ഒരു മേഖലയായിരിക്കും ഏറ്റവും കൂടുതൽ തഴച്ചു വളരാൻ പോകുന്നത്. കാരണം ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു സംവിധാനമാണിത്. അപ്പോ സന്തോഷം കിട്ടാൻ പല വഴികളുണ്ട്. അതുപോലെ തന്നെ ആളുകളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലെ. ഒരു പിച്ചക്കാരൻ 5 രൂപയുടെ നോട്ട് കൊടുത്ത് നീ മുടിഞ്ഞു പോകുന്ന ആരും പറയില്ല നീ, അതുകൊണ്ട് ഒരു അരക്കപ്പ് ചായയെങ്കിലും കുടിക്കുമെന്ന് പറയാം. നിങ്ങൾക്ക് ജീവിതത്തിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നാണ് ഈ വഴി ഒന്ന് കാണിച്ചു കൊടുക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അവരൊക്കെ നിങ്ങൾക്ക് സഹായിക്കാം. ഈ വഴി ഒന്ന് കാണിച്ചു കൊടുക്കുക, ഈ വഴി ഒന്ന് തുറന്നു കൊടുക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അംഗീകാരങ്ങൾ നമുക്ക് ഒരുപാട് സന്തോഷം നൽകും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, കേരളത്തിൽ ഇഷ്ടംപോലെ, കേരളത്തിലല്ല ഇന്ത്യയിൽ ഇഷ്ടംപോലെ നാച്ചുറോപ്പതി ഡോക്ടർമാരുണ്ട്. അപൂർവം ആളുകളാണ് ആരെങ്കിലും അറിയപ്പെടുന്ന ആളുകൾ. പക്ഷെ ഈ ഒരു സംവിധാനത്തിൽ RCM എന്നൊരു പ്ലാറ്റ്ഫോം എനിക്ക് തന്നൊരു സന്തോഷം, ഡൽഹിയിലും ബോംബെയിലും അല്ലെങ്കിൽ പഞ്ചാബിലും രാജസ്ഥാനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഇഷ്ടംപോലെ പരിചയക്കാരെ കിട്ടുന്നു. RCM എന്നൊരു സംവിധാനത്തിന്റെ ബ്യൂട്ടി ഞാൻ എപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അംഗീകാരങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനും ഇല്ല. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അംഗീകാരം.
അതിനുള്ളൊരു വഴിയുണ്ട്. അറിവുകൾ മാത്രമല്ല, അംഗീകാരങ്ങൾ മാത്രമല്ല, നല്ല ബന്ധങ്ങൾ, ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും നമുക്ക് ഇഷ്ടംപോലെ ബന്ധങ്ങൾ കിട്ടുകയാണ്. അപ്പൊ ബന്ധങ്ങൾ നമുക്ക് സന്തോഷം നൽകും, അംഗീകാരങ്ങൾ നമുക്ക് സന്തോഷം നൽകും, അറിവുകൾ നമുക്ക് സന്തോഷം നൽകും. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കുടുംബത്തിനൊക്കെ സുരക്ഷിതത്വം ആർസി ഉറപ്പു തരികയാണ്. അപ്പൊ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ മാർച്ച് മാസം പ്രതിയോടുകൂടി നമ്മുടെ ബിസിനസ്സൊക്കെ നിന്നു. ഏപ്രിൽ മാസത്തിൽ എല്ലാവർക്കും കമ്മീഷൻ വന്നു, കൃത്യമായിട്ട് കമ്മീഷൻ വന്നു. ഇനി ഈ മാസം 7-ാം തീയതി അടുത്ത കമ്മീഷൻ വരും. ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് കഴിഞ്ഞ മാസം കിട്ടിയതിനേക്കാൾ നല്ലൊരു കമ്മീഷൻ കിട്ടും. നമ്മുടെ നാട്ടിലെ ലോകത്തിലെ നാട്ടിലെ നല്ല ലോകത്തിലെ സർവ്വ ആളുകളും പൈസ ഇല്ലാണ്ട് ബുദ്ധിമുട്ടി ഇരിക്കുകയാണ്. പണം ഇല്ല അവർക്ക്, പണം കിട്ടാൻ തൊഴിലില്ല. ഇനി തൊഴിൽ കൊടുത്ത ആളുകൾ ശമ്പളം കൊടുക്കുന്നില്ല. പക്ഷെ ഈ ഒരു സമയത്ത് നമുക്ക് കൃത്യമായിട്ട് പേ ഔട്ട് കിട്ടുന്നു, അത് കൃത്യമായിട്ട് വരുന്നു. ഈ നമ്മുടെ ലൈഫിലുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം ആർസിം ഇസ് എ സിംഗിൾ സൊല്യൂഷൻ, ഒരു കംപ്ലീറ്റ് ലൈഫ് പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് ആർസിമിനെ എടുക്കാം. അപ്പോ ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് എനിക്കറിയാം. ഇത് കേരളത്തിനല്ല, കേരളത്തിന് വെളിയിലല്ല, ഇന്ത്യക്ക് വലിയൊരു ഇഷ്ടംപോലെ ആളുകൾ ഈ കൂട്ടത്തിനുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നു, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സംവിധാനത്തിലോട്ട് വരിക. അപ്പോ എല്ലാവരുടെ ജീവിതത്തിലും ഈ ഒരു ദിവസം വലിയൊരു മാറ്റത്തിൽ എന്ന പ്രാർത്ഥനയോട് നിർത്തുന്നു. ലോക സമസ്ത സുഖിനും ഭവന്തു. ജയ് ഹിന്ദ്, ജയ് ആസിയ. നമസ്കാരം.